ഹലോ നമുക്കിന്ന് വെള്ളിരിക്ക വെച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് എളുപ്പമുണ്ടാക്കാൻ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ നമ്മളിപ്പോൾ ധൃതിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് നമ്മളിപ്പോൾ ചട്ടിയിലുണ്ടാക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലെടുക്കുകയാണെങ്കിൽ അത്രയും പോലും സമയം വേണ്ട അപ്പം വെള്ളിരിക്കിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അധികം കട്ട് ഇല്ലാത്തത് ശരിക്കും നല്ലത് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സവോള പിന്നെ പച്ചമുളക് ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞത് കറിവേപ്പില ഇഞ്ചി ഒരു ചെറിയൊരു പീസ് ഇത്രയും കൂടിയാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് മസാലപ്പൊടികളാണ് അപ്പം ഇത്രയും ചേർത്ത് ഇനി നമുക്ക് മസാലപ്പൊടികൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം മല്ലിപ്പൊടി ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും മസാലപ്പൊടികൾ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിരിക്കണേ അന്നേരം മസാല ഒക്കെ ശരിക്കും പിടിച്ച് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ സ്പൂണൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം കേട്ടോ നമ്മൾ പക്ഷേ വെള്ളമല്ലേ ഇപ്പോൾ ഒഴിക്കുന്നത് തേങ്ങയുടെ മൂന്നാം പാലാണ് ഒഴിക്കുന്നത് അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും നമ്മൾ മാറ്റി വയ്ക്കുവാണ് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്നാം പാലാണ്ട്ട് എടുക്കുന്നത് മൂന്നാം പാലിന് കട്ടി കുറവാണ് പക്ഷേ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ചെറിയൊരു ടേസ്റ്റ് കിട്ടും അപ്പം മൊത്തത്തിൽ നമ്മൾ തേങ്ങാ പാലിലാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പം തേങ്ങ ആ മൂന്നാം പാലും കൂടി ഒഴിച്ച് നല്ലപോലെ ഇലക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു കൂടി വന്ന പത്ത് മിനിറ്റൊക്കെ മതി വെച്ചാൽ വളരെ കട്ടി കുറവാലോ നമ്മൾ വളരെ തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഏകദേശം പത്ത് ഒക്കെ കഴിഞ്ഞു നല്ലപോലെ വെന്ത് പാകായി വന്നിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാ വേവൊക്കെ ആവുന്ന ആ ഒരു സമയട്ടോ അന്നേരം നമുക്കിനി ഇതിലോട്ട് രണ്ടാം പാല് ചേർത്തി കൊടുക്കാം രണ്ടാം പാലും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി അതായത് നമുക്ക് ഈ തേങ്ങാ പാലൊന്ന് തിളച്ച് കിട്ടണം അത്രേ ആവശ്യമുള്ളൂ അപ്പം ഇളക്കിയിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ അപ്പം ഇതുപോലെ തന്നെ നമുക്കൊന്ന് മൂടി വെച്ച് തിളയ്ക്കാൻ വെക്കാം അപ്പം ഇത് ഏകദേശം മൂടിയൊക്കെ വെച്ച് രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞു നല്ലൊരു താളിയൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഏറ്റവും അവസാനം ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഒത്തിരി അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒറ്റ തള വന്നാൽ മതി തള വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട് കണ്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കി ഇനി നമുക്കിതിലോട്ട് കാച്ചി ഒഴിച്ചാൽ മതി അപ്പം നമുക്ക് ഈ കറിയിലോട്ട് ശരിക്കും വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കേട്ടോ നല്ലത് ആ ഒരു ടേസ്റ്റ് അപ്പോഴാണ് കിട്ടുന്നുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണയിൽ നമുക്ക് ചെറിയ ഉള്ളി ചെറിയുള്ളിയില്ലേ അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് അതൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കറി വേപ്പിലേയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കറിയിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട് ഫുൾ തേങ്ങാപ്പാലാണ് കേട്ടോ കറി ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ആ വെളിച്ചെണ്ണയുടെയും ഉള്ളിയും ഉപ്പിച്ചേൻ്റെ മണവും എല്ലാം കൂടി ആകുമ്പോൾ ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു കറിയാണ് നമുക്കൊക്കെ പെട്ടെന്ന് കറി ഉണ്ടാക്കിയാൽ വേണം എന്നു വെച്ചാൽ നമുക്ക് വല്ല അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അധികം സമയമൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ എല്ലാവർക്കും താങ്ക് യു